നമസ്കാരം, ഞാൻ ടീനാന മാത്യു. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. സുരേന്ദ്രൻ പുറത്തിറങ്ങി. 22 ദിവസത്തെ ജയിൽവാസം പൂർത്തിയാക്കി BJP സംസ്ഥാന സെക്രട്ടറി കെ സുരേന്ദ്രൻ പുറത്തിറങ്ങി. ശബരിമല ദർശനത്തിനെത്തിയ സ്ത്രീയെയും ബന്ധുവിനെയും ആക്രമിച്ച കേസിൽ സുരേന്ദ്രന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് കർശന ഉപാധികളോടെ. പൂജപ്പുര ജയിലിൽ നിന്ന് പത്രയോടെ പുറത്തിറങ്ങിയ സുരേന്ദ്രനെ സ്വീകരിച്ച് സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയും V.മുരളീധരൻ MPയും. ശബരിമലയിൽ ഒരു തരത്തിലുമുള്ള നിയമലംഘനവും നടത്തിയിട്ടില്ലെന്ന് കെ സുരേന്ദ്രൻ. സമരത്തെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടന്നത്. ജാമ്യവ്യവസ്ഥയിൽ ഇളവ് നേടാൻ കോടതിയെ സമീപിക്കും. നാമജപ പ്രതിഷേധങ്ങളിൽ തുടർന്നും പങ്കെടുക്കുമെന്നും BJP സംസ്ഥാന സെക്രട്ടറി. ശബരിമലയിലെ നിരോധനാജ്ഞയ്ക്കെതിരെ സെക്രട്ടേറിയറ്റ് പടിക്കൽ നിരാഹാരം അനുഷ്ഠിക്കുന്ന AN രാധാകൃഷ്ണനെയും സുരേന്ദ്രൻ സന്ദർശിക്കും. കലോത്സവ ലഹരിയിൽ കേരളം. 59th സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇഞ്ചോടിഞ്ച് കുതിപ്പുമായി കോഴിക്കോടും തൃശൂരും. 2nd ഇന്ന് 75 ഇനങ്ങളിൽ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. കാണികൾക്ക് ആവേശമായി മാർഗംകളിയും തിരുവാതിരയും ഉൾപ്പെടെയുള്ള ജനപ്രിയ നൃത്ത ഇനങ്ങൾ വേദിയിലെത്തും. മത്സര ഇനത്തിൽ ഇതുവരെ വന്നത് 413 അപ്പീലുകൾ. കൗമാരമേളയ്ക്ക് ആലപ്പുഴയിൽ ഇന്നലെ അരങ്ങുണർന്നത് അതിജീവനത്തിന്റെ സന്ദേശമുയർത്തിക്കൊണ്ട്. ആദ്യ ദിനം മത്സരങ്ങൾ അർദ്ധരാത്രി വരെ തുടർന്നു. കേരള നടനത്തോടെ ആരംഭിച്ച കലോത്സവ പൂരത്തിന്റെ ആദ്യ ദിനത്തിൽ മുഖ്യാകർഷണമായി ഒപ്പന മത്സരം. വിജിലൻസ് മേൽനോട്ടത്തിൽ നടക്കുന്ന കലാമേളയിൽ ക്രമക്കേടുകൾ ഉണ്ടാവില്ലെന്ന് ഉറപ്പു നൽകി സംഘാടകർ. അതിനിടെ മലയാളം ഉപന്യാസത്തിന്റെ മൂല്യനിർണയത്തിനെത്തിയ ദീപാ നിഷാന്തിനെതിരെ ABVP പ്രതിഷേധം. കവിതാമോഷണ ആരോപണം നേരിട്ട ദീപയെ വിധികർത്താവാക്കിയതിൽ സംഘാടക സമിതിക്ക് ഉത്തരവാദിത്തമില്ലെന്ന് മന്ത്രി G. സുധാകരൻ. ഇതിന് മറുപടി പറയേണ്ടത് വിദ്യാഭ്യാസ വകുപ്പെന്നും പ്രതികരണം. ജനവിധിക്ക് കാതോർത്ത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന 5 സംസ്ഥാനങ്ങളിലെ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കണ്ണും നട്ട് കോൺഗ്രസ്. BJP ഭരിക്കുന്ന രാജസ്ഥാനിൽ വൻ ഭൂരിപക്ഷം നേടുമെന്ന പ്രവചനത്തിന് പുറമെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ സീറ്റ് വർദ്ധനവിലും പ്രതീക്ഷ. BJP മേൽക്കൈയുള്ള 3 സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ അടുത്ത വർഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് BJPക്ക് തിരിച്ചടിയാകും. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ മാരത്തൺ ചർച്ചകൾക്ക് തുടക്കമിട്ട് BJP. സർവേ ഫലങ്ങൾ അന്തിമമല്ലെന്നും പ്രവചനങ്ങളിൽ തെല്ലും ആശങ്കയില്ലെന്നും പ്രതികരണം. മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും കോൺഗ്രസിന്റെ വോട്ട് ശതമാനവും സീറ്റും ഉയരുമെങ്കിലും വ്യക്തമായ ഭൂരിപക്ഷം നേടുമോ എന്നതിൽ പുറത്തുവരുന്നത് വ്യത്യസ്ത പ്രവചനങ്ങൾ. മധ്യപ്രദേശിൽ 4th BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകും. എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് പിന്നാലെ റോബർട്ട് വദ്രയുടെ ഓഫീസുകളിൽ നടന്ന റെയ്ഡിൽ ആരോപണങ്ങളുമായി കോൺഗ്രസ്. കേന്ദ്ര സർക്കാരിന്റെ നടപടി പകപോക്കലിന്റെ ഭാഗം. ചട്ടങ്ങൾ പാലിക്കാതെയുള്ള പരിശോധന വഴി അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്നും കോൺഗ്രസ് നേതൃത്വം. 5 സംസ്ഥാനങ്ങളിലെയും വോട്ടെണ്ണൽ 11 നടക്കും. കരുതലിൽ സൈബർഡോം. സംസ്ഥാനത്ത് ഓൺലൈൻ തട്ടിപ്പ് വീണ്ടും സജീവമായതോടെ നിരീക്ഷണം ശക്തമാക്കി സൈബർഡോം. ജാർഖണ്ഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘം പണം തട്ടിയത് വ്യാജ പേജുകൾ ഉണ്ടാക്കിയും UPI സംവിധാനം വഴിയുമെന്നും IG മനോജ് എബ്രഹാം. തട്ടിപ്പിനിരയായവർ അക്കൗണ്ട് ഉടൻ ബ്ലോക്ക് ചെയ്യാനും നിർദ്ദേശം. തട്ടിപ്പ് വ്യാപകമായ പശ്ചാത്തലത്തിൽ UPI സംവിധാനത്തിന്റെ സുരക്ഷ ശക്തമാക്കണമെന്നാവശ്യപ്പെട്ട് RBIക്ക് കത്തയച്ച് IG മനോജ് എബ്രഹാം. സംഭവത്തിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 10 കേസുകൾ. കോട്ടയത്തെയും ചങ്ങനാശ്ശേരിയിലെയും അധ്യാപകരിൽ നിന്നുൾപ്പെടെ 15 ലക്ഷം രൂപയാണ് സംഘം തട്ടിയത്. സൈനികൻ പിടിയിൽ. UP ബുലൻഷറിൽ പോലീസ് ഇൻസ്പെക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിൽ സൈനികൻ ജിതേന്ദ്ര മാലിക് പിടിയിൽ. ആൾക്കൂട്ട ആക്രമണത്തിനിടെ സുബോധ് കുമാർ സിംഗിനെ വെടിവെച്ചത് ജിതേന്ദ്ര മാലിക് എന്ന സംശയം. മാലിക്കിനെ പിടികൂടാൻ ജമ്മുവിലെത്തിയ ഉത്തർപ്രദേശ് പോലീസിന് ഇയാളെ കൈമാറും. കേസിൽ ഇന്നലെ പിടികൂടിയ 5 പേർ ഉൾപ്പെടെ ഇതുവരെ അറസ്റ്റിലായവരുടെ എണ്ണം 9. പ്രഥമ വിവര റിപ്പോർട്ടിൽ ജിതേന്ദ്ര മാലിക് 11 പ്രതി. പട്ടാളത്തിൽ നിന്ന് അവധിക്കെത്തിയ ജിതേന്ദ്ര മാലിക് സുബോധ് കൊല്ലപ്പെട്ട സമയത്ത് സംഭവസ്ഥലത്തുണ്ടായിരുന്നുവെന്ന് പോലീസ്. ജിതേന്ദ്രനായി അന്വേഷണം ആരംഭിച്ചത് സംഭവത്തിന് ശേഷം ഇയാൾ തിരക്കിട്ട് ജമ്മുവിലേക്ക് മടങ്ങിയതിനെ തുടർന്ന്. കൊലപാതകത്തിന് 2 ദിവസം മുൻപ് സുബോധ് കുമാറിനെ സ്ഥലം മാറ്റണമെന്ന് BJP നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നുവെന്നും പോലീസ്. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.